കേരളത്തിലെ തന്നെ ആദ്യത്തെ തിയേറ്റർ എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന തിയേറ്റർ ഏതാണ്? അതായത് നമ്മളെയൊക്കെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തി സിനിമ കാണിപ്പിച്ച തിയേറ്റർ ഏതാണ്? യെസ്, അത് നമ്മുടെ ജോസ് തിയേറ്റർ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൃശൂർ ജോസ് തിയേറ്ററിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. അപ്പോ ചരിത്രം നോക്കുന്ന സമയത്ത് 1930 കാട്ടൂക്കാരൻ വാറുണ്ണി ജോസ് അദ്ദേഹമാണ് ഈ ഒരു തിയേറ്റർ സ്ഥാപിച്ചത്. കുറച്ചു കാലം മുന്നേ വരെ റെനോവേഷൻ വർക്കിന് വേണ്ടിയിട്ട് തിയേറ്റർ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതൊരു നീണ്ട കാലയളവായിരുന്നു. നമ്മളൊക്കെ ഇന്ന് തുറക്കും നാളെ തുറക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. എന്തായാലും അവതാർ 2 റിലീസോട് കൂടിയിട്ട് തിയേറ്റർ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഏറ്റവും പുതിയ ഭാവത്തിൽ. അപ്പോൾ ഇനി നമുക്ക് തൃശൂർ ജോസ് തിയേറ്ററിന്റെ പ്രൊജക്ഷൻ, സൗണ്ട് ഫോർമാറ്റ്, അതുപോലെ തന്നെ സീറ്റിന്റെ കാര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ സീറ്റിന്റെ കാര്യം പറയുന്ന സമയത്തെ ശരിക്കും പറഞ്ഞ തൃശൂർ ജോസ് തിയേറ്റർ 1000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു തിയേറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ റെനോവേഷൻ വർക്കിന് ശേഷം തിയേറ്ററിന്റെ സീറ്റ് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അത് പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ ഇനി സീറ്റിന്റെ കാര്യം നോക്കുന്ന സമയത്തെ 2 കാറ്റഗറി ഓഫ് സീറ്റ്സ് ആണ് നമ്മുടെ തൃശൂർ ജോസ് തിയേറ്ററിൽ വരുന്നത്, ക്ലബ് ആൻഡ് സോഫ. ഈ ഒരു ക്ലബ് കാറ്റഗറിയിൽ മാത്രമായിട്ട് മൊത്തം 282 സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ സോഫ കാറ്റഗറിയിൽ 18 സീറ്റാണ് വരുന്നത്. അങ്ങനെ ആകെ മൊത്തം നമ്മുടെ തൃശൂർ ജോസ് തിയേറ്ററിൽ വരുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 സീറ്റാണ്. നേരത്തെ 1000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു തിയേറ്റർ ആയിരുന്നു, ഇപ്പോൾ അത് വെട്ടിച്ചുരുക്കി 300 സീറ്റാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ, അതൊരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഓണറെ സംബന്ധിച്ചല്ല, നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രൊജക്ഷൻ ആൻഡ് സൗണ്ടിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ ക്രിസ്റ്റിയുടെ 4K RGB ലേസർ പ്രൊജക്ടറാണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. കൃത്യം മോഡൽ പറയുകയാണെങ്കിൽ ക്രിസ്റ്റിയുടെ CP4430 RGB ലേസർ പ്രൊജക്ടറാണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. ഇനി സൗണ്ടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 48 ഡോൾബി അറ്റ്മോസ് ആണ് നമ്മുടെ തൃശൂർ ജോസ് തിയേറ്ററിൽ വരുന്നത്. ഇനി സ്പീക്കറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ JBL ബ്രാൻഡ് സ്പീക്കേഴ്സ് ആണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ അവിടെ പോയിട്ട് 3D സിനിമ കാണുവാണെന്നുണ്ടെങ്കിൽ Depth Q 3D ആണ് ഈ ഒരു തിയേറ്ററിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഇനി ടിക്കറ്റ് ചാർജ് നോക്കുന്ന സമയത്തെ, അതായത് 4K RGB ലേസർ പ്രൊജക്ഷൻ ആണ്, അതുപോലെ തന്നെ 48 ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പൊ ആ ഒരു കോൺഫിഗറേഷന് ഈ ഒരു തിയേറ്റർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലബ് കാറ്റഗറിക്ക് ₹150 ഈ ഒരു തിയേറ്ററിൽ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ്. അതുപോലെ തന്നെ സോഫ കാറ്റഗറിക്ക് ₹230. ഇനി നിങ്ങൾക്ക് ഈ ഒരു തിയേറ്ററിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ Paytm അതുപോലെ തന്നെ ടിക്കറ്റ് ന്യൂ തുടങ്ങിയ ആപ്പുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. യെസ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ തൃശൂർ ജോസ് തിയേറ്ററിലെ പ്രൊജക്ഷൻ, സൗണ്ട്, സീറ്റിനെണ്ണം, എക്സെട്രാ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ അതുവരേക്കും ബൈ.